അനുകരണ കലയിലൂടെ മലയാള സിനിമാ ലോകത്തെത്തി വിജയ ചിത്രങ്ങളുടെ സാരഥിയായി മാറിയ സംവിധായകൻ മലയാളത്തിനുമപ്പുറം എക്കാലവും ഓർത്തിരിക്കാവുന്ന സിനിമകൾക്ക് കഥയൊരുക്കിയ എഴുത്തുകാരൻ സിദ്ദിഖിന് വിട. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്കേ. ഞങ്ങളുടെ സ്വഭാവങ്ങളില് എന്റെ സ്വഭാവം ഈ പറഞ്ഞ ഒരു ഒരു കടലക്കേട് എന്ന് പറയാം, കടൽ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ. പക്ഷെ സിദ്ദിഖ് അങ്ങനെ കുറച്ച് ശാന്തമാണ്, പക്ഷെ അത് വളരെ ഡെപ്തല്ല. മലയാളത്തിന് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സംഭാവന ചെയ്ത സംവിധായകനും എഴുത്തുകാരനുമാണ് സിദ്ദിഖ്. ഹാസ്യത്തെ മുൻനിർത്തി ചെയ്ത ചിത്രങ്ങളെല്ലാം വിജയം കൊയ്തപ്പോൾ സിദ്ദിഖ് എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു. കൊച്ചിൻ കലാഭവനിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ സിദ്ദിഖ് സംവിധായകനായും എഴുത്തുകാരനായും മലയാള സിനിമയിൽ തിളങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എറണാകുളം ജില്ലയിലെ കലൂരിൽ ഇസ്മായിൽ റാവുത്തറുടെയും സൈനബയുടെയും മകനായാണ് സിദ്ദിഖിന്റെ ജനനം. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജ് പഠനകാലത്ത് തന്നെ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സിദ്ദിഖ് പിന്നീട് അനുകരണ കലയിൽ സജീവമാവുകയായിരുന്നു. 1981 കൊച്ചിൻ കലാഭവൻ തുടങ്ങിയ മിമിക്സ് പരേഡ് എന്ന പരിപാടി ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയതോടെ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന സിദ്ദിഖും പ്രശസ്തിയിലെത്തി. നിരവധിയിടങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ച് കൈവഴക്കം നേടിയ സിദ്ദിഖിനെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നത് സംവിധായകൻ ഫാസിലാണ്. കൊച്ചിൻ കലാഭവനിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഫാസിൽ സിദ്ദിഖിനെ കണ്ടുമുട്ടുന്നതും പിന്നീട് തന്റെ കൂടെ ചേർക്കുന്നതും. അങ്ങനെ 1983 നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിൽ ഫാസിലിന്റെ സഹസംവിധായകനായാണ് സിദ്ദിഖിന്റെ തുടക്കം. അതിനുശേഷം 1986 പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, 87 നാടോടിക്കാറ്റ്, 88 കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ തുടങ്ങി അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കഥ എഴുതിയത് സിദ്ദിഖായിരുന്നു. പിന്നീട് 1989 മലയാളത്തിന് ഒട്ടനവധി കലാമൂല്യമുള്ള വിജയ ചിത്രങ്ങൾ സമ്മാനിച്ച സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിറക്കുന്നത്. കൊച്ചിൻ കലാഭവനിലൂടെ ശ്രദ്ധ നേടിയ ഇരുവരും സംവിധാന രംഗത്തും ഒന്നിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോംബോ ആയിരുന്നു. റാംജി റാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ, ടു ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നിവയെല്ലാം ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളാണ്. ഇവരുടെ വേർപിരിയൽ മലയാള സിനിമയ്ക്ക് ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 2016 കിങ് ലയർ എന്ന ചിത്രത്തിലൂടെ ഇരുവരും വീണ്ടും ഒന്നിച്ചു. ലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് സിദ്ദിഖായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും സിനിമകൾ ചെയ്ത് ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് സിദ്ദിഖ്. ദിലീപിനെ നായകനാക്കി മലയാളത്തിൽ വൻ വിജയം കൊയ്ത സിനിമയായിരുന്നു ബോഡിഗാർഡ്. ഇത് കാവലൻ എന്ന പേരിൽ തമിഴിൽ വിജയിയെ വെച്ചും ഹിന്ദിയിൽ സൽമാൻ ഖാനെ വെച്ചും റീമേക്ക് ചെയ്ത് അവിടെയും സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റി. കൂടാതെ ഹിറ്റ്ലർ എന്ന മമ്മൂട്ടി ചിത്രവും തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിലായി റീമേക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് അരവിന്ദസ്വാമിയെ വെച്ച് ഭാസ്കർ ദി റാസ്കൽ എന്ന മമ്മൂട്ടി ചിത്രവും തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. 2022 പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ ബിഗ് ബ്രദറാണ് സിദ്ദിഖിന്റെ കഥാ തിരക്കഥ സംവിധാനത്തിലെത്തിയ അവസാന ചിത്രം. അടുത്ത കാലത്തായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും സിദ്ദിഖ് സജീവമായിരുന്നു. കോമഡി ഫെസ്റ്റിവൽ, കോമഡി സ്റ്റാർസ്, സിനിമ ചിരിമ എന്നിവയിലെല്ലാം വിധികർത്താവായും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. നിരവധി കലാമൂല്യമുള്ള സിനിമകൾ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സിദ്ദിഖിന് പകരക്കാരനായി ഇനിയൊരാളുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരിക്കും മറുപടി.